ഏറ്റവും നല്ല സുഹൃത്തുക്കളെ പോലും അടിച്ചു പിരിക്കാൻ ബിഗ് ബോസിന് പറ്റും എന്നുള്ളതാണ്. ഇത്തവണ പിണങ്ങി പിരിഞ്ഞിരിക്കുന്നത് ദിൽഷയും ബ്ലെസ്ലിയുമാണ്. ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സെറ്റാണ് ദിൽഷയും ബ്ലെസ്ലിയും എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള അടുപ്പങ്ങളൊന്നും ഇപ്പോൾ ബിഗ് ബോസിലില്ല. അതിനൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം ഔട്ടായിപ്പോയി. ആദ്യം അഖിലും സുചിത്രയും ഉണ്ടായിരുന്നു, റോബിനും ദിൽഷയും ഉണ്ടായിരുന്നു, അതുപോലെ സൂരജും അഖിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ ബന്ധങ്ങളൊന്നും ബിഗ് ബോസിനിടയിൽ ഇല്ല. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ദിൽഷയും ബ്ലെസ്ലിയും ആദ്യം മുതലേ ഒരുമിച്ച് നിൽക്കുന്നവരാണ്. അനിയൻ എന്ന് പറഞ്ഞ ദിൽഷയും ചെറിയൊരു ക്രഷ് ഉണ്ടെന്ന് പറഞ്ഞ ബ്ലെസ്ലിയും ദിൽഷയ്ക്കൊപ്പം എപ്പോഴും നടക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ദേ ഒരു ടാസ്കിൽ തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുന്നു. ആരുടെയെങ്കിലും നിഴലായി നിൽക്കുന്നവരുണ്ടോ, ഒപ്പം നിൽക്കുന്നവരുണ്ടോ എന്നൊരു ടാസ്കിലെ ചോദ്യത്തിന് ദിൽഷയുടെ പേരാണ് ബ്ലെസ്ലി പറഞ്ഞത്. അതോടുകൂടി തമ്മിൽ പിണങ്ങിയിരിക്കുകയാണ് രണ്ടുപേരും. കുറേ പ്രാവശ്യമായി ബ്ലെസ്ലി പിറകേ നടന്ന് ദിൽഷയോട് സോറി പറയുന്നുണ്ട്. പക്ഷേ നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞു, മറ്റുള്ളവരെ പോലെ തന്നെ നീയും പറയുന്നു. ഞാൻ സ്വന്തം കാലിലാണ് ഇവിടെ നിൽക്കുന്നത്, ഒരിക്കലും റോബിൻ രാധാകൃഷ്ണൻ്റെ സപ്പോർട്ട് കൊണ്ടല്ല ഞാനിവിടെ നിൽക്കുന്നത് എന്നുള്ള തരത്തിലാണ് ദിൽഷ പ്രതികരിക്കുന്നത്. എന്തായാലും പ്രശ്നം കുറച്ച് വഷളായി എന്ന് തോന്നുന്നു. ഇപ്പോൾ സൗഹൃദം അടിച്ചു പിരിഞ്ഞ് ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇൻഡിവിജ്വലായി കളിക്കുമ്പോൾ മാത്രമാണ് ടിക്കറ്റ് ഫിനാലയിൽ അവസരം കിട്ടുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ടാസ്ക് വരുന്നതും ഇത്രത്തോളം ഭീകരമാണ്. ഒരാൾക്ക് ഒരാളെ കുറ്റാരോപിതനാക്കാം, അദ്ദേഹം അതിനുശേഷം പച്ചമുളക് കഴിക്കുന്നതാണ് ടാസ്ക്. ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് ഒരുപക്ഷെ റിയാസിനും ലക്ഷ്മിപ്രിയയ്ക്കും ഒക്കെ ആയിരിക്കും. അത് അടുത്ത ദിവസം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഇതിനിടയിലുള്ളത് മറ്റൊരു സംഭവം, പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പോയിന്റ് നിലവാരത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എത്തി നിൽക്കുന്നത് ദിൽഷയാണ്. തൊട്ട് പിന്നാലെ തന്നെ ബ്ലെസ്ലിയുമുണ്ട്. എന്തായാലും റോൺസനെയും ധന്യയെയും വിനയെയും മറികടക്കാൻ ദിൽഷയ്ക്കും ബ്ലെസ്ലിക്കും ആകുമോ എന്നുള്ളതാണ്. കാരണം ഇന്ന് രാവിലെ ടാസ്ക് തുടങ്ങുന്ന സമയത്ത് ബ്ലെസ്ലി ആയിരുന്നു പോയിന്റ് നിലവാരത്തിൽ ഏറ്റവും താഴെ നിന്നത്. അതിൽ നിന്ന് ബ്ലെസ്ലിക്ക് ഉയർന്നു വരാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ബ്ലെസ്ലി തൻ്റെ കൂട്ടുകാരിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് നിലവാരത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് ഷോ എന്തായാലും കളറാകുമെന്ന് ഉറപ്പാണ്.